ഹായ് ഹലോ, എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെള്ളപ്പോളൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു വെള്ളപ്പോള ഉണ്ടെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ വേറെ ചായൻ്റെ കടിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാനും നല്ല ഈസിയാണ്. നമ്മൾ കണ്ണൂരുകാരൊക്കെ അധികവും നോമ്പിന് ഒന്നിക്കിൽ വീടുകളിൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇതുണ്ടാക്കി വിൽക്കുന്നവരുണ്ടാവും, അവരോടെല്ലാം വാങ്ങുന്ന ഒന്നാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് ഈ ഒരു വെള്ളപ്പോള. പഞ്ചസാരയിലിട്ട് തേങ്ങാപ്പാലെല്ലാം ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരുപാട് പറയുന്നില്ല, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെള്ളപ്പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് അരിയൊന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് അളന്നിട്ടാണ് ഞാൻ അരി എടുത്തത്. കപ്പില്ലെങ്കിൽ ഏതെങ്കിലും ഗ്ലാസ്സോ എന്തെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളമൊഴിച്ചിട്ട് 4-5 മണിക്കൂറോളം ഇത് കുതിരാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. അരി കുതിരാനായിട്ട് വെച്ചിട്ട് 4 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് നമുക്ക് ഇതിലെ വെള്ളം, ഞാനിതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുഴുവനൊന്നും വേണ്ട, കുറച്ച് വെള്ളം ഇതുപോലെ മാറ്റി വെക്കുക. ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. എന്നിട്ട് ബാക്കി വരുന്ന വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം. അങ്ങനെ വെള്ളം മുഴുവനും കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് കപ്പിനാണോ അരി അളന്നെടുക്കുന്നത് ആ ഒരു കപ്പിന് തന്നെ 1.5 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക. ചേർക്കുന്ന സമയത്ത് വെള്ളച്ചോറ് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക, എന്നാലാണ് ഈ പോളക്ക് നല്ല കളറ് കിട്ടുക. പിന്നെ സെയിം കപ്പിന് തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ ആ കുരു പോലത്തെ ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചതിന് ശേഷം അരി അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുത്ത അരിയിൽ നിന്നും പകുതിയോളം ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇട്ട് അരച്ചെടുക്കുക, അല്ലെങ്കിൽ പകുതിയോളം ഇട്ടിട്ട് എടുത്ത് വെച്ച വെള്ളം ഉണ്ടല്ലോ അതിൽ നിന്ന് ഞാനിതാ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അരിയാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അരച്ചെടുത്താൽ മതി. വെള്ളം കൂടി പോകരുത്. നമ്മൾ ഇഡ്ലിക്കും ദോശക്കെല്ലാം അരി അരക്കുന്നില്ല, ആ ഒരു കട്ടിയിലാണ് നമുക്ക് ഈ ഒരു മാവ് വേണ്ടത്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടേനു അരക്കാൻ. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചിന്. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ അരച്ചിട്ട് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പം മുഴുവനും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് തേങ്ങൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ തേങ്ങൻ്റെ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. ഞാനിപ്പോൾ ചെറുകിയ തേങ്ങ വാങ്ങുന്നത് കൊണ്ട് തേങ്ങൻ്റെ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്തിട്ട് അരച്ചത്. തേങ്ങൻ്റെ വെള്ളം ചേർത്തിട്ടാണ് അരക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. എന്നിട്ടിതാ കൈ വെച്ചിട്ട് നന്നായിട്ട് 1 മിനിറ്റോളം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. കൈ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാവ് വേഗം തന്നെ പൊങ്ങാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലാണ് കേട്ടോ. നമ്മുടെ ബാറ്റർ വേണ്ടത് ഈ ഒരു കട്ടിയിൽ. അപ്പം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നിങ്ങൾ അരച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചിട്ട് ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. 2-3 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. അങ്ങനെ ബാറ്ററി നമ്മൾ പൊങ്ങാനായിട്ട് വെച്ചിട്ട് 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതാ ഇതുപോലെ പൊങ്ങി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ പൊങ്ങി താഴേക്ക് മറിയട്ടേനു. അപ്പോൾ ഞാൻ പ്ലേറ്റൊന്ന് കമഴ്ത്തി വെച്ചിട്ടുണ്ടേനു. ഇനി ഒരു കയ്യിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാടൊന്നും ഇളക്കി കൊടുക്കരുത്, ചെറുതായിട്ട് ഇതുപോലെ ഒരു പതയൊന്ന് താവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയും നമ്മളിത് വെക്കുമ്പോൾ വീണ്ടും ഇത് പൊങ്ങി വരും. ഇനി നമുക്ക് വേഗം തന്നെ പോള ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ 2 സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതെടുക്കുക. സ്റ്റീലിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ ബൗളോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് അതിലേക്ക് അല്പം ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക്
നമ്മൾ റെഡിയാക്കി അരച്ച് വെച്ച പോളൻ്റെ മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇളക്കുകയൊന്നും വേണ്ട, ഇതാ കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ആ പൊങ്ങിയ പതയാണ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിതാ രണ്ട് കയ്യിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇളക്കുകയൊന്നും വേണ്ട, മുകളിൽ മുകളിൽ നിന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ആ പതയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എത്രയാണോ തിക്നെസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിതാ രണ്ട് കയ്യിലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ലെവലാക്കിയതിന് ശേഷം ഞാനിതാ ഇതുപോലത്തെ ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ടേനു, അതിലേക്ക് ഇത് വെച്ചിട്ട് അടച്ചിട്ട് ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ 15 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തുറന്നിട്ടുണ്ട്. എന്നിട്ടിതാ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റിയതിന് ശേഷം നന്നായിട്ട് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ചൂട് പോയതിന് ശേഷം മാത്രം ഇളക്കിയെടുക്കുക, അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിച്ചതുപോലെ ഉണ്ടാവും. ഇനി അടുത്ത പ്ലേറ്റിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ മുകളിൽ നിന്ന് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കുക. കണ്ട, വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട്. ആ പൊങ്ങിയ പത ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് നമുക്കിത് ചുട്ടെടുക്കാം. പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത് അവിടെ നിന്ന് ആവുന്ന സമയം കൊണ്ട് ആദ്യം എടുത്തത് ഇതാ സൈഡിൽ നിന്നൊക്കെ ഇളകി വന്നിട്ടുണ്ട്. കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഒന്ന് എടുത്തു മാറ്റാം. നന്നായിട്ട് ചൂട് പോയതിന് ശേഷം എടുക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കിട്ടും, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എടുക്കാൻ. ഇത് കണ്ട നല്ല പഞ്ഞി പോലത്തെ വെള്ളപ്പോളയാണ്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം മാവ് മുഴുവനും നമുക്കിതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ പോളം മുഴുവനും റെഡിയാക്കിയതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പോളയാണ്. 2 കപ്പ് പച്ചരി കൊണ്ട് 8 പോളയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാനിതാ കുറച്ച് തേങ്ങാപ്പാൽ കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങാപ്പാലിൽ അല്പം ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ടിതാ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇതുപോലെ ഒരു വെള്ളപ്പോള ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അത്യാവശ്യം മധുരം വേണം, എന്നാലാണ് പോള കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് കുറച്ച് കൂടുതൽ തേങ്ങാപ്പാലിത ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് ആ പോള നന്നായിട്ട് തേങ്ങാപ്പാലിൽ കുതിരണം. എന്നിട്ട് ഇതാ ഇതുപോലെ സ്പൂൺ കൊണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു വെള്ളപ്പോള ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി വെള്ളപ്പോളേൻ്റെ റെസിപ്പിയാണ്. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം.